ഞാൻ ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന സത്യസന്ധമായി ആത്മാർത്ഥമായി സേവനം നടത്തുന്ന ഒരു പാവം അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ഇപ്പോൾ തന്നെ ഒരുപാട് ഫോണിൽ സംസാരിച്ചാണ് എൻ്റെ തൊണ്ടയെല്ലാം പോയിരിക്കുന്നത് എനിക്ക് രോഗമുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കണ്ട കുറച്ച് കാഴ്ചകൾ എന്ന് പറയുന്നത് എൻ്റെ എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ഞാൻ പോലും അറിയാതെ മറ്റ് മത്സരാർത്ഥികളെയും അതുപോലെ ഞാൻ ഏറ്റവും ഏറെ ബഹുമാനിക്കുന്ന പത്മശ്രീ ഡോക്ടർ ലെഫ്റ്റനൻ്റ് കേണൽ മോഹൻലാൽ ലാലേട്ടനെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുകയും ഇൻസൾട്ട് ചെയ്യുന്നെങ്കിൽ എനിക്കതൊന്നും താങ്ങാൻ പറ്റത്തില്ല. കാരണം 40 വർഷം കൊണ്ട് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആ കലയും അദ്ദേഹത്തിൻ്റെ കഴിവും അതെല്ലാം എന്ന് പറയുന്നത് എത്രയോ ഉയരങ്ങളിലാണ്. ഞാനൊക്കെ കുറച്ച് സമയം കുറച്ച് കാണാപ്പാടം പഠിച്ച് കുറച്ച് ഡിഗ്രി എടുത്തു എന്നുള്ളതേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ മുന്നിലൊന്നും ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹം 40 വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത ആ അംഗീകാരങ്ങളെ ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെങ്കിൽ, എനിക്കറിയില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, എന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലാലേട്ടനെ ഏഷ്യാനെറ്റിനെ ബിഗ് ബോസിനെ ഒന്നും ഇതിനകത്തേക്ക് വലിച്ചഴക്കുകയോ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. ലാലേട്ടനെ യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിപ്പിക്കരുത്. കാരണം എനിക്ക് അദ്ദേഹത്തിനോട് നന്ദിയും എനിക്ക് എന്താ ഗുരുവിനെ പോലെയുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് ഉള്ളത്. ബാക്കിയെല്ലാം വേറെ ചിലർ പരത്തുന്ന തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇത് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നത്. ഇനി ഒരപേക്ഷയും കൂടെ ഉള്ളൂ, കൊറോണയ്ക്കെതിരെ നമ്മൾ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് അതിനുള്ള ബോധവൽക്കരണങ്ങൾ നടത്തി നന്മ നിറഞ്ഞ സേവനങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ വേറൊരു ന്യൂസും കൂടെ അറിയുന്നു, എൻ്റെ കൂടെയുള്ള മത്സരാർത്ഥികൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുറത്തിറങ്ങിയവർക്കെതിരെയും പുറത്തിറങ്ങാൻ പോകുന്നവർക്കെതിരെയൊക്കെ സൈബർ ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വിഷമങ്ങളോ ഒക്കെ വരുമോ വരുമെന്നൊക്കെ ന്യൂസ് കേൾക്കുന്നു. എനിക്കറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ അപേക്ഷയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ ഒരു ജ്യേഷ്ഠനെ പോലെ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഈ ഗെയിം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്. അതിനകത്ത് ഗെയിമിനെ ഗെയിമായിട്ട് മാത്രം എടുത്താൽ മതി. ഇറങ്ങിക്കഴിഞ്ഞവരെയും ഇനി ഇറങ്ങാൻ പോകുന്നവരെയും എല്ലാം സ്നേഹത്തോടെ വേണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു വാക്കുകൊണ്ട് പോലുമോ ഒരു അറ്റാക്ക് കൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് കൊണ്ടോ മറ്റൊരു തരത്തിലും ആരെയും വിഷമിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്.